ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എനിക്ക് കൊച്ചിൻ്റെ കിൻഡർ ഗാർഡനിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കിൻഡർ ഗാർഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ട എന്താ പരിപാടി എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ അവനെ വിളിക്കാൻ ചെന്നപ്പോൾ ഒരു നാളെ 2:30 ആകുമ്പോൾ പാരൻസിൻ്റെ ഒരു ഇതുണ്ട്, അപ്പോൾ വരില്ലേന്ന് ചോദിച്ചു. ആ വരാമെന്നും പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയില്ല. അതാണ് സത്യം. എന്താണെന്നുള്ള ചെല്ലും അറിയാം. എനിക്കറിയില്ല വീഡിയോ എടുക്കാനും ഇതെടുക്കാനും പറ്റുമോ എന്ന്. പൊതുവേ ഇവിടെ അങ്ങനെ എടുക്കാൻ പാടില്ലെന്നാണ്. പക്ഷെ ചില സമയങ്ങളിൽ ഇങ്ങനെ ഈ പിള്ളേരുടെ ഇങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ അടുത്ത് എടുത്തോളാനും പറയാറുണ്ട് കേട്ടോ. അങ്ങനെ എടുത്തോളം പറയുകയാണെങ്കിൽ ഞാൻ എടുക്കാം, അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. എന്തായാലും എന്തെങ്കിലും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അപ്പോൾ എനിക്ക് ഓൾറെഡി ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വൈകുന്നേരം ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചോറും കറി ഉണ്ടാക്കി വെച്ചതൊക്കെ ഇരിപ്പുണ്ടോണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയാണ് ഞാനത് ഉണ്ടാക്കി. എന്തെങ്കിലും ഒരു 4 മണി പലഹാരം പോലെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ ഓൾറെഡി 4:30 ആയി. അപ്പോൾ പിള്ളേർക്കും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക, അവർ ചോറും കറിയൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ അവർക്കും എന്തെങ്കിലും ആവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒക്കെ കിടന്ന് നല്ല ഉറക്കത്തിലാണ്, നല്ല ഉറക്കമാണ്. ഇപ്പം നോക്കി സമയം 4:30 ആയിട്ടുള്ളൂട്ട. പക്ഷേ ഇത് നല്ല ഇരുട്ടായി. അയ്യോ, രാത്രിയായോ, നല്ല ഇരുട്ടായി. 4:30 ആയിട്ടുള്ളൂ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ. സമയം നല്ല ഇരുട്ടായി, ഭയങ്കര ഇട്ടാവുകയാണ്. ഇത് അടുത്തൊരു ദിവസം മോർണിംഗ് ആയിരുന്നു കേട്ടോ. അപ്പം അന്ന് കിൻഡർ ഗാർഡനിൽ പോയിട്ട് എനിക്ക് വേറെ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചെറിയൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം വീണ്ടും രാവിലെ അവരെയും കൊണ്ട് സ്കൂളിലും കിൻഡർ ഗാർഡനിലും പിള്ളേരൊക്കെ കൊണ്ടുവന്നാക്കി തിരിച്ച് ഇവിടെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇനിയും വെയിറ്റ് ചെയ്ത് കുറേ പേര് ഇവിടെ ഇരിക്കുന്നു. അയ്യോ, ഇനി അവരെയൊക്കെ ഒന്ന് ഒതുക്കി പറക്കണം. എന്നിട്ട് വേണം ഇനി ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 8 മണിയായിട്ടുണ്ട്. അവരെ കൊണ്ടുവന്നാക്കലും കാര്യങ്ങളും കഴിഞ്ഞ് ചെറുത് എഴുന്നേറ്റ് ചെറുതിൻ്റെ കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് 8 മണിയായിട്ടുണ്ട്. ഇനി ഷടപടെ എന്നിട്ട് പരിപാടികൾ തുടങ്ങണം. വൈകുന്നേരം കി ഡ്യൂട്ടിക്ക് പോകണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവരാണ് എന്നെ നോക്കി നിൽക്കുന്നത് കേട്ടോ. രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉള്ളതാണ്. അപ്പോൾ ഞാൻ പിന്നെ വേഗം വേഗം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വർത്തമാനം പറയുന്നത് താഴെ ചെറുത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതോടെ നിന്നിട്ട് ഓരോന്നും പറയേണ്ട. അപ്പോൾ അതിൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നതാണ് തന്നെ. അപ്പോൾ അങ്ങനെ എൻ്റെ വേഗം ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം തീർത്ത് ഇതൊക്കെ സെറ്റാക്കേണ്ടത്. ഇതെല്ലാം ക്ലീനായിട്ടുണ്ട്. ഇതെല്ലാം ഡിഷ് വാഷിലൊക്കെ കയറ്റി വെച്ച് ഇതെല്ലാം സെറ്റാക്കി ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചെറുതായിട്ട് കുറച്ച് ഓർമ്മ കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഇത്തിരി ചോറും കറിയൊക്കെ ഇരുന്ന് കഴിച്ചു. കാരണം അത് കഴിഞ്ഞ് ക്ലീനിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ മൂത്താളെ കൊണ്ടുവരേണ്ട സമയമാവും കേട്ടോ. 12 മണി വരെയല്ലേ ഉള്ളൂ. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. വേഗം വേഗം ക്ലീനിങ് കാര്യങ്ങൾ തീർത്തു. എനിക്കാണെങ്കിൽ വൈകിട്ടാണെങ്കിൽ നൈറ്റ് കയറാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്യാം. പിന്നെ 2-3 നൈറ്റ് ആകുമ്പോൾ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യലടക്കില്ലല്ലോ, ഉറങ്ങണമല്ലോ. അപ്പോൾ ആദ്യത്തെ നൈറ്റ് പൊതുവെ ഇങ്ങനെയായിരിക്കും, വലിയ ഉറക്കവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ചെറുത് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ആൾ ഇടയ്ക്ക് പോയി ടി വി കാണും, ഇടയ്ക്ക് ഇങ്ങനെ വരും. അപ്പോൾ നമ്മളൊന്ന് എടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതേമ്പോഴേക്കും ആൾ പോയിക്കോളൂ കേട്ടോ. അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ഇത്. പിന്നെ ആൾ ഉറക്കം വരുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആൾ കൂടുതലും വാശി പിടിക്കലും കരയലും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ വന്നു. അപ്പോൾ അവൻ്റെ ഒരേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതായത് ഞാൻ എന്തായാലും ക്ലീനിങ് അതേ എൻ്റെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളും അവിടെ നിന്ന് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ അവൻ്റേതായ കളികളും കളിക്കുന്നു, ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളൊക്കെ അടുത്ത് ഉറക്കിയിട്ട് വേണം എനിക്ക് മൂത്ത ആളെ വിളിക്കാൻ പോകാനായിട്ട്. ഞങ്ങൾക്കൊക്കെ ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പിന്നെ മേമയും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. ഇതിൽ കാണുമ്പോൾ എന്ത് രസമാണ്, ഭയങ്കര ഫാസ്റ്റിൽ പോകുന്നു, നല്ല സുഖമായിട്ട് പോകുന്നു. അങ്ങനത്തെ ഒരു ഇതാണ് തന്നെ. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഫാസ്റ്റ് അടിച്ച് ഈ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇതാകുമ്പോൾ ഇങ്ങനെ വേമേയും തീരുകയാണല്ലോ. പക്ഷെ നമ്മൾ എന്തോരം നേരത്തെ ചെയ്യണ കാര്യങ്ങളാണെന്നറിയും. ഇതിപ്പോൾ വേമേയും തീർന്ന എന്ത് കാണുന്നതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും, ഓ ഇങ്ങനെയൊക്കെ വേഗം തീർക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും റിയൽ ലൈഫിൽ നിന്ന് കേട്ടോ. പിന്നെ ഞാൻ വേഗം എന്തേ ചെറുതിനെയും കിടത്തി ഉറക്കിയിട്ട് ഞാൻ ദേ അവനെ വിളിക്കാൻ പോകേണ്ട. അപ്പോൾ നല്ല മഴയുണ്ട്, അതുകൊണ്ടാണ് അവനെ വിളിക്കാനായിട്ട് ഞാൻ പോകുന്നത് കേട്ടോ. ദേ ആളെത്തിയിട്ടുണ്ട്. ദേ മഴയായിരുന്നു, നല്ല മഴയായിരുന്നു കേട്ടോ അവനെ കൊണ്ടുപോകാൻ പോകുന്ന സമയത്ത്. പിന്നെ ഞങ്ങൾ വീടെത്താറായപ്പോഴേക്കും മഴയൊക്കെ മാറിയിരുന്നു എന്നാലും. അപ്പോൾ അങ്ങനെ ദേ ഞങ്ങളെത്തി. നമ്മൾ എന്നും ലെറ്റർ ആയിരിക്കും ഇവിടെ, വെറുതെ ലെറ്റർ ബോക്സ് തുറന്നാൽ എന്നും ലെറ്റർ ഉണ്ടാവും. അപ്പോൾ അതുതന്നെയാണ്. ഇപ്പോൾ ഞാൻ കോഴിക്കോട്ടേക്ക് ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് പോയിരുന്നത്. അവനാണെങ്കിൽ വരുമ്പോൾ വിശക്കോലോന്ന് വെച്ചുകൊണ്ട് അതൊക്കെ ഇരുന്ന് കഴിച്ച് ഒരു സിനിമ ഉണ്ടായിരുന്നു, അതൊക്കെ ഇരുന്ന് കണ്ടു. കാരണം എന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോഴേക്ക് അടുത്ത ആൾ വിളിക്കാൻ പോകണം കേട്ടോ. ആൾക്കൊരു 4 മണി വരെ ഉണ്ട്. അതിനിപ്പോൾ അടുത്ത ആളെ വിളിക്കാൻ പോകുന്നപ്പോഴേക്കും മഴയൊക്കെ ഓൾമോസ്റ്റ് മാറിയിരുന്നു. ആൾക്ക് പിന്നെ ഈ എന്താ പറയുക, വെയിലേരിയത്തും എല്ലായിടത്തും നിൽക്കണ സാധനങ്ങളൊക്കെ ഒന്ന് തൊട്ടും തലോടിയൊക്കെ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്.
അങ്ങനെ വേണ്ടി ഇറക്കിയതാണ്. ഇനി അടുത്തത് പതിവ് പോലെ ഞങ്ങളിതേ ഹോംവർക്ക് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 5:45 അപ്പോൾ ഇനി ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി വൈകിട്ട് എന്താ വൈകിട്ട് ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, അങ്ങനത്തെ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ ഈ വീഡിയോ നിർത്തേന്. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ.